പറ്റിയിട്ട് പറയുമ്പോലെ അയാളുടെ കാലമല്ലേ. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പയുടെ മലയാളം ട്രെയിലറാണ്. നമ്മുടെ അടുത്ത് തമിഴ് ചെയ്തപ്പോഴത്തേനും ഒരുപാട് പേര് കമന്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞു എന്തിനാ പ്രോ തമിഴ് ചെയ്തത്, മലയാളം ചെയ്തു വിടണം. ആക്ച്വലി എവരി ലാംഗ്വേജ് ഇസ് ബെസ്റ്റ്. എക്സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലു അർജുൻ്റെ മറ്റേ ഇൻട്രൊഡ്യൂസിങ് പുഷ്പരാജ് എന്ന് പറയുന്ന ആ ഒരു വീഡിയോ, ഒരു തെക്കേതല്ലേ എന്ന് പറയുന്ന അല്ലു അർജുൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. അത് അല്ലു അർജുൻ്റെ തന്നെ ഓൺ വോയിസിൽ അത് കേൾക്കുന്ന ഒരു പവർ ഉണ്ടല്ല, അത് ഒരു ഒന്നാന്തരം പവർ തന്നെയാണ്. കാരണം തെലുങ്ക് വെർഷൻ്റെ തെക്കേതല്ലേ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ്. ഗൈസ് എന്ത് തന്നെ ആയാലും ആര്യ മുതൽക്ക് ഇന്ന് ഈ പുഷ്പ വരയ്ക്കും നമ്മൾ മലയാളക്കാരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച അല്ലു അർജുൻ്റെതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വോയിസ് ഉണ്ട്. ജിസ് ജോയ് എന്നൊരു പുള്ളിയാണ് അല്ലു അർജുന് മലയാളത്തിൽ വോയിസ് നൽകുന്ന. ആ ഒരു വോയിസിൽ കേൾക്കാനാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. കാരണം പേഴ്സണലി എനിക്കും അതാണ് കൂടുതൽ ഇഷ്ടവും എനിക്ക് കാണാൻ അല്ലു അർജുനെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളക്കാരൊക്കെ അല്ലു അർജുൻ്റെ വോയിസ് അതാണ് അല്ലേ സംഭവം എന്ന് വെച്ചാൽ. നമ്മളെ എൻ്റെ ഫാമിലി ആയിരുന്നാലും എൻ്റെ നമ്മളെ അമ്മയ്ക്ക് ആയിരുന്നാലും അല്ലു അർജുന അതാണ്. നമ്മളെ പണ്ടുവിലെ കേട്ടുവന്ന അല്ലു അർജുൻ്റെ വോയിസ് അത് തന്നെയാണ്. എന്തായാലും പറഞ്ഞ് ഞാൻ ഒരുപാട് ഇട്ട് ഡിലേ അടിപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും ട്രെയിലർ കണ്ടു നോക്കാം ഗൈസ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ. ലോകത്ത് വേറൊരിടത്തും ഇതുപോലൊരു മരമില്ല. നമ്മുടെ ശേഷാചലം കാടുകളിലല്ലാതെ കോടിക്കണക്കിന് രൂപയുടെ ചരക്കാണ് വിദേശത്തേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡാണ് ഇത്, ഭൂമിയിൽ മുളയ്ക്കുന്ന പൊന്ന്, രക്തചന്ദനം. സ്റ്റണ്ട് പിന്നല്ല, സ്റ്റണ്ടിന് ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞ എന്റെ ബോസിന് ഇഷ്ടമായിരുന്നാണോ? പുറത്തിരുന്നോണ്ട് ആർക്കും എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം. കടലിലോട്ട് ചാടിയാലെ അറിയത്തുള്ളതിന്റെ ആഴം എത്ര. നിങ്ങളുടെ കയ്യിൽ തോക്ക് തന്നിരിക്കുന്നു, ഞങ്ങളുടെ കയ്യിൽ കോടാലി തന്നിരിക്കുന്നു. എല്ലാവരും അവരവരുടെ യുദ്ധം ചെയ്യും. ഇത് പുഷ്പയാള, പുഷ്പരാജ്. പാട്ടില്ലേ പുഷ്പ? വാസ് പാർട്ടി ബിഗിൻസ്. യോ മാൻ, ഏയ് നമ്മുടെ ഫാത് ഫാസിലിനെ മറ്റേ അല്ല കുമ്പളങ്ങി നൈറ്റ്സിലേക്ക് ഫാത് ഫാസിലിനെ സൈക്കോ ഫാത് ഫാസിലുണ്ടല്ലോ, ആ ഒരു ലെവലൊക്കെ ഇനി മറ്റു ഇൻഡസ്ട്രി കാണാൻ കിടക്കുന്നല്ലേ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ ഇത് ഈ സിനിമയ്ക്ക് വേണ്ടി എന്തിനാണെന്ന് അറിയോ, ഇതിലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഗൈസ്. അതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഇറക്കി പിടിക്കുന്ന ഫൈറ്റ് സീക്വൻസ് ആണ്. ഏകദേശം 6-7 മിനിറ്റ് എക്സാക്ട് ബഡ്ജറ്റ് എനിക്ക് അറിയത്തില്ല. ചിലയിലൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6-5 കോടി ആ ലെവലിനാണ് ആ ഒരു ഫൈറ്റ് സീക്വൻസ്. 6-7 മിനിറ്റ് ആണ് അതൊരു ഫൈറ്റ് സീക്വൻസിന് മാത്രമായിട്ട് അവർ ഇറക്കുന്നത്. എന്തായാലും കറക്റ്റ് എനിക്ക് അറിയത്തില്ല, പലതിലും പലതാണ് പറയുന്ന, എസ്റ്റിമേറ്റ് കണക്കൊന്നും അറിയത്തില്ല. എന്നിരുന്നാൽ തന്നെ എന്തോ കോടികളാണ്, കോടികളെ മുടക്കിയിട്ടാണ് ആ ഒരു ഫൈറ്റ് സീക്വൻസ് 6-7 മിനിറ്റിന്റെ. അതാണ് ഞാൻ
അതാണ് ഞാൻ കഴിഞ്ഞ തമിഴ് റിയാക്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഒരു സത്യം ഞാൻ അറിഞ്ഞത്. എല്ലാവരും കമന്റ് ബോക്സിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫഹദ് ഫാസിലിനെതിലെ മിനിമം റോളെ ഫസ്റ്റ് പാർട്ട്, ഇതിന്റെ സെക്കൻഡ് പാർട്ടിലാണ് ഫഹദ് ഫാസിലിന് നല്ലോണം ഫഹദ് ഫാസിലിന്റെ ആ ഒരു വില്ലനിസം ഒക്കെ വരാൻ പോണം, ഇതിലൊരു ചെറിയ റോളെ കാണുള്ളൂ എന്ന് കുറെ പേര് വന്ന് കമന്റ് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്തായാലും നോക്കാം. പിന്നെ എന്തായാലും പരാതിയൊക്കെ തീർന്നല്ലേ, നമ്മൾ മലയാളം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മലയാളം ചെയ്തില്ലേ, പിന്നെ ഞാൻ ഇവിടെ ഇല്ലേ, ഞാൻ എനിക്കിവിടെ എന്തൊരു പണി അല്ലേ നിങ്ങൾ പറയുന്ന, പിന്നെ അല്ലേ അതെ നമ്മളിവിടെ ഇല്ലേ, അതാണ് പിന്നെ വേറെന്താണ് വേറെന്താണ് വേറെന്താണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, കീപ് സ്മൈലിംഗ്, സ്പ്രെഡ് ലവ് ഓൾവേസ്. ഓക്കെ ബൈ.